ഇസ്രായേലിന്റെ ഇന്നത്തെ സുവിശേഷത്തിലെ സിമിയോന്റെ അമ്മായിമയെ സുഖപ്പെടുത്തുന്ന ഈശോയുടെ ചിത്രമാണ് നമ്മൾ കണ്ടത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്നും പഠിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സിമിയോന്റെ അമ്മായിമ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. അതായത് ഈശോയോട് പറയുകയാണ്, അവൾ വന്ന് സുഖപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ്. ആളുകള് അവൾക്ക് വേണ്ടി ഈശോയോട് സംസാരിക്കുകയാണ്. ആളുകള് ഈശോയോട് സംസാരിച്ചു കഴിയുമ്പോൾ ഈശോ വന്നിട്ട് അമ്മായിമയെ സുഖപ്പെടുത്തുന്നുണ്ട്, പത്രോസിന്റെ അമ്മായിമയെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്, മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് വേറൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയോട് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിലയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈശോയ്ക്ക് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട് എന്നുള്ളതാണ്. ശിമയോന്റെ അമ്മായിമയുടെ പനി മാറ്റാനായിട്ട് ഈശോ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈശോ പനിയെ ശാസിച്ചു, ഉടനെ അത് വിട്ടുമാറിയെന്നാണ് പറയുന്നത്. അതായത് രോഗങ്ങളുടെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത്, പിശാചിന്റെ മേല് ഈശോയ്ക്ക് അധികാരമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും അവസാനത്തെ വചനത്തിൽ പറയുന്നുണ്ട്, താൻ ക്രിസ്തു ആണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവയെ സംസാരിക്കാനായിട്ട് അവൻ അനുവദിച്ചില്ല അല്ലേ. അതായത് പിശാചിന്റെ മേല് ഈശോയ്ക്ക് ശക്തിയുണ്ട്, അധികാരമുണ്ട് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, പിശാചിന്റെ മേല് അധികാരമുള്ള ഈശോയോട്, രോഗങ്ങളുടെ മേല് അധികാരമുള്ള ഈശോയോട് നമുക്ക് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ശിമയോന്റെ അമ്മായിമ്മയ്ക്ക് ഉണ്ടായിരുന്ന രോഗം പോലെ തന്നെ ഇന്ന് ലോകവും ഒരു തരത്തില് രോഗത്തിന്റെ നിഴലിലാണ്. ലോകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.